നമസ്കാരം ജനിയുഗ ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ ഉർവശി ചെയ്തത്രയും കഥാപാത്രങ്ങൾ മലയാളത്തിൽ നിന്ന് മറ്റൊരാൾ അവതരിപ്പിച്ചിട്ടുണ്ടാവില്ല ഒരുപക്ഷെ അവരുടെ ഏറ്റവും നല്ല നാളുകളിൽ ഏറ്റവും അധികം ആഘോഷിക്കപ്പെടുകയും അവരുടെ മോശം നാളുകളിൽ ഏറ്റവും അധികം ആക്ഷേപിക്കപ്പെടുകയും ചെയ്ത ഒരു നടി വളരെയധികം കാലം തെന്നിന്ത്യയിൽ പുരുഷ സൂപ്പർ താരങ്ങളുടെ നായികയായി ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് അക്കാലത്ത് എന്തുകൊണ്ട് അർഹയായിരുന്ന ഒരു നടി നായിക വേഷം ആടിത്തീർത്ത ഒരു ഇടവേളയ്ക്ക് ശേഷം ശക്തമായ അമ്മ വേഷങ്ങളുമായി ഇപ്പോൾ നിറസാന്നിധ്യമാവുകയാണ് ഉർവശി മലയാള സിനിമ ഇപ്പോൾ വേണ്ട പോലെ ഉപയോഗിക്കാത്ത ഉർവശി എന്ന നടിയെ ഇപ്പോൾ തമിഴ് സിനിമ നന്നായി ചൂഷണം ചെയ്യുന്നുണ്ട് എന്നതിന്റെ രണ്ട് ഉദാഹരണമാണ് സുറൈ പോട്ടറും മുക്കുത്തി അമ്മനും ഈ രണ്ട് ചിത്രങ്ങളിൽ രണ്ട് എക്സ്ട്രീം ലെവലിലുള്ള വ്യത്യസ്തമായ അമ്മ കഥാപാത്രങ്ങളാണ് ഉർവശി ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ സൂപ്പർ താരങ്ങൾക്ക് വെറും ഒരു നായികയെ ഒതുങ്ങാതെയിരുന്ന അന്നത്തെ ഉർവശിയും മിഥുനം പൊന്മുട്ടയിടുന്ന താറാവ് തലയണ മന്ത്രം തുടങ്ങി പറഞ്ഞു തീരാത്ത സിനിമകളിൽ നായകനും നായികയ്ക്കും മേലെ പെർഫോമൻസുമായി നിറഞ്ഞാടുന്ന ഇന്നത്തെ ഉർവശിക്കും സത്യത്തിൽ ഒരു വ്യത്യാസവുമില്ല ക്ലാസ് പെർഫോമൻസിന് പകരം വെക്കാനില്ലാത്ത മഹാനടി തന്നെയാണ് ഉർവശി വ്യത്യസ്ത മാനങ്ങളിലൂന്നിയ പ്രകടനം കാഴ്ചവെച്ച ഉർവശിക്ക് സോഷ്യൽ മീഡിയയിലെല്ലാം അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണ് ഇനിയും ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ വരാനുണ്ട് ഈ മഹാനടിയിൽ നിന്നും മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് അനാർക്കലി മരക്കാർ ആനന്ദമെന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ നടിക്ക് കൈനിറ അവസരങ്ങളാണ് ഇപ്പോൾ തന്റെ സ്വപ്നവും ജീവിതം തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് നടി അഭിനയം പോകുന്നിടത്തോളം പോവട്ടെ എന്നാണ് ആഗ്രഹം അവസരം കിട്ടുന്നതുവരെ സിനിമയിൽ അഭിനയിക്കും ഭാവിയിലും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമെന്ന് നടി പറയുന്നത് കന്നഡ വെച്ചപ്പോൾ ഫെമിനിസ്റ്റ് ലുക്കാണെന്ന് കേൾക്കാൻ തുടങ്ങി ഫെമിനിസ്റ്റ് അല്ലേ എന്ന് സിനിമയിൽ അഭിനയിക്കുന്നതിന് മുൻപേ കേട്ടു ഒരിക്കലും തെറ്റിദ്ധരിക്കപ്പെട്ടതല്ല ഞാൻ ഫെമിനിസ്റ്റ് തന്നെയാണ് പത്താം ക്ലാസ് മുതൽ കന്നഡയുണ്ട് വട്ടമുഖമായതിനാണ് കന്നഡ ധരിക്കുന്നത് വലിയ കന്നഡയാണ് ചേരുക കാര്യങ്ങൾ തുറന്നു പറയുന്നതാണ് ശീലം ബോയ്കട്ട് ചെയ്തപ്പോൾ ബുദ്ധിജീവി ലുക്കാണെന്ന് കേട്ടു ബുദ്ധിജീവി അല്ലെന്ന് എന്നെ അറിയാവുന്നവർക്കറിയാം കുറെ നാളുകളാൽ ആഗ്രഹമാണ് മുടി വെട്ടുക എന്നത് ഒരു പുതുമ വേണമെന്ന് തോന്നി എന്നും താരം തുറന്നു പറയുന്നു നായികയായ ആദ്യ ചിത്രത്തിൽ തന്നെ നാടൻ വേഷത്തിൽ വന്ന് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് ഈ ചിത്രത്തിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ നാട്ടിൻ പുറത്തുകാരിയായ പെൺകുട്ടി എന്ന ഇമേജിൽ നിന്നും തന്റേടമുള്ള കഥാപാത്രങ്ങൾ ചെയ്തു പിന്നീട് നായിക കേന്ദ്രീകൃതമായ ചിത്രത്തിൽ പോലും സ്വന്തം നിലയിലെ പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായി മാറിയ മലയാളത്തിന്റെ യുവനായികയാണിത് സംയുക്ത മേനോന്റെ പുതിയ മേക്ക് ഓവറാണിത് നീളൻ മുടി മുറിച്ച് അത്യന്തം ബോൾഡ് ഗെറ്റപ്പിലാണ് സംയുക്തയുടെ വരവ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി എരിട എന്ന സിനിമയുടെ പോസ്റ്ററിലാണ് സംയുക്തയുടെ ഏറ്റവും പുതിയ ലുക്ക് ശ്രദ്ധിക്കപ്പെട്ടത് ആദ്യ ചിത്രം തീവണ്ടിയിൽ ടൊവിനിയുടെ നായികയായപ്പോൾ ഉള്ള ലുക്കിൽ നിന്നും സംയുക്ത ഒട്ടേറെ മാറിയിരിക്കുന്നു വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് എരിട എന്നത് ഗ്രീക്ക് പദമാണ് യവന മിത്തോളജിയുടെ പശ്ചാത്തലത്തിൽ സമകാലിക സംഭവങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു ത്രില്ലർ ചിത്രമാണ് എരിട നിത്യമേനോൻ നായികയായ പ്രാണ എന്ന സിനിമയ്ക്ക് ശേഷം പുറത്തിറക്കുന്ന വി കെ പി ചിത്രം കൂടിയാണിത് ബി സി സി ഐയുടെ വാർഷിക പൊതുയോഗം ഡിസംബറിൽ ചേർന്നേക്കും ഐ പി എല്ലിന് പുതിയ ടീമുകൾ ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള പ്രധാന തീരുമാനങ്ങൾ എടുക്കാനാണ് പൊതുയോഗം ബി സി സി ഐയുടെ ഭരണഘടനാ പ്രകാരം ഐ പി എൽ ടീമുകളുടെ കാര്യം ഉൾപ്പെടെയുള്ള ഉയർന്ന സാമ്പത്തിക ഇടപാടുകൾക്ക് വാർഷിക പൊതുയോഗത്തിൽ അംഗീകാരം ആവശ്യമാണ് 21 ദിവസത്തിന് മുൻപ് യോഗത്തിൽ അറിയിപ്പ് നൽകണമെന്നാണ് ചട്ടം ഐ പി എല്ലിലേക്ക് രണ്ട് ടീമുകളെ കൂടി ഉൾപ്പെടുത്തുമെന്നാണ് സൂചന ഇതോടെ വരുന്ന സീസണിൽ ഐ പി എൽ താരലേലം നടത്താൻ ബി സി സി ഐ തീരുമാനിക്കും നേരത്തെ ഒരു ടീമിനെ കൂടി ഉൾപ്പെടുത്തുമെന്നായിരുന്നു വാർത്തകൾ എന്നാൽ പുതുതായി രണ്ട് ടീമുകൾ എത്തുമെന്നാണ് പുതിയ റിപ്പോർട്ട് ഐ പി എൽ വിജയകരമായി പൂർത്തിയാക്കിയതോടെ രഞ്ജി ട്രോഫി ഉൾപ്പെടെയുള്ള ആഭ്യന്തര ടൂർണമെന്റുകളുടെ കാര്യത്തിലും ബി സി സി ഐ വൈകാതെ തീരുമാനമെടുക്കും സിനിമാ കായിക ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനയുഗ ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിന്റെ മറ്റു ലക്കത്തിൽ കാണും വരെ നന്ദി നമസ്കാരം